നമസ്കാരം വിദ്യാസാഗറിൻ്റെ പ്ലസ് വൺ മലയാളം ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠപുസ്തകത്തിനേക്കാളും ആധുനികത എന്താണെന്നും ആധുനികതയിലെ പുതിയ കാഴ്ചകൾ അനുഭവങ്ങൾ പ്രവണതകൾ തിരിച്ചറിവുകൾ എന്നിവ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ എഴുത്തുകാർ പുതിയ സങ്കേതങ്ങളെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള മനസ്സിലാക്കലും തിരിച്ചറിവും കൂടിയാണ് പ്ലസ് വൺ തരത്തിലെ നിങ്ങളുടെ പാഠഭാഗങ്ങൾ നമ്മുടെ ആദ്യത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് കിനാവ് എന്നാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കവിതകളും ഒരു ലേഖനവും രാജലക്ഷ്മിയുടെ ഒരു കഥയുടെ ഭാഗവുമാണ് ഒരു കഥയുമാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായി റിച്ചാർഡ് ബാക്കിൻ്റെ ജൊനാദൻ ലിവിങ്സ്റ്റൺ ദ സീ ഗൾ എന്ന ഒരു പാഠഭാഗം നൽകിയിട്ടുണ്ട് ഒരു നോവലിലെ കുറച്ച് ഭാഗമാണിത് ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക എന്ന നോവലിലെ കുറച്ചു ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് റിച്ചാർഡ് ബാക്ക് ഈ നോവൽ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ ഇത് സിനിമയാക്കി മാറപ്പെടുന്നുണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം മറ്റു കടൽക്കാക്കകളെ പോലെ താണുപറന്ന് ഇരതേടി പിടിച്ച് ഒതുങ്ങിക്കഴിഞ്ഞുകൂടാൻ ആവുമായിരുന്നില്ല ജൊനാദന് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്ന് അവൻ വിശ്വസിച്ചു ഇരുളിനെ കീറിമുറച്ച് ഉയർന്നു പറക്കാൻ അവൻ കൊണ്ടിരുന്നു ഇവനെ അങ്ങനെ വിട്ടാൽ പട്ടില്ല കടൽക്കാക്കകളുടെ പാരമ്പര്യം മാന്യത എല്ലാം ഇവൻ തകർക്കും കൂട്ടത്തിലെ മുതിർന്നവർ അവനെ വിസ്തരിച്ചു തീറ്റ തേടാൻ ആവുന്നിടത്തോളം ഇരിക്കാൻ ഈ ലോകത്തേക്ക് നമ്മെ വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ജൊനാദ ഇത്തിരിപ്പോന്ന ഈ ജീവിതത്തിൽ പിന്നെന്തിനാണ് നീ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത് ആയിരം കൊല്ലം മീന്തലകൾക്ക് പിറകെ നാം പരക്കം പാഞ്ഞു ഇനി അത് പോരാ നമുക്ക് ജീവിക്കണം തീർച്ചയായും നമുക്ക് ജീവിക്കേണ്ടതിനൊരു ന്യായമുണ്ട് പഠിക്കേണ്ടതിന് കണ്ടുപഠിക്കേണ്ടതിന് സ്വതന്ത്രമാകേണ്ടതിന് എനിക്കൊരവസരം തരൂ ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം ജൊനാഥൻ പറഞ്ഞു നിർത്തി തൻ്റെ ജനം ഇരുളിനെ കീറിമുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു അവൻ്റെ മനസ്സു നിറയെ ഈ പാഠഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് റിച്ചാർഡ് ബാക്കിൻ്റെ ജൊനാദൻ ലിവിൻസ്റ്റൺ ദ സീ എന്ന കൃതിയിലെ കുറച്ചു ഭാഗം ഇവിടെ ജൊനാദൻ മറ്റ് കടൽക്കാക്കകളെപ്പോലെ താണു പറന്ന് ഇരതേടി പിടിക്കുന്ന ഒരാളല്ല അവൻ ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ ഉയരം കൂടുതൽ കാഴ്ച എന്നതാണ് കൂടാതെ ഇരുളിനെ കീറി മുറിച്ച് പറക്കുക ഉയർന്നു പറക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യവും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ജൊനാദൻ മറ്റ് കടൽക്കാക്കകളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് എന്നതാണ് ഇതിന് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകളാണ് ഒന്നാമത്തെ പോയിന്റ് പരിമിതികൾ മറികടക്കാനുള്ള ആഗ്രഹം തൻ്റെ പരിമിതികൾ മറികടക്കാനുള്ള അതിയായ ആഗ്രഹം ജൊനാഥൻ ഉണ്ടായിരുന്നു രണ്ട് പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള പരിശ്രമം കടൽക്കാക്കകൾ എന്നാൽ മീൻതലകൾ മാത്രം ലക്ഷ്യം വെച്ച് കടലിനെ വട്ടം ചുറ്റി പറക്കേണ്ടവരല്ല എന്ന പരിശ്രമം അവൻ നടത്തിയിരുന്നു സ്വതന്ത്രദാഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമിതമായ ദാഹം അവനുണ്ടായിരുന്നു അവസരം തരൂ അവൻ എന്താണ് നേടിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം എന്ന് അവൻ തൻ്റെ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് മഹത്തായ ഉണ്ടായിരുന്നു അവന് ഏറ്റവും ഉയരത്തിൽ പറന്നാൽ ഏറ്റവും ഉയരത്തിലുള്ള കാഴ്ചകൾ ലഭ്യമാകും എന്ന മഹത്തായ സ്വപ്നം വൈയക്തികമായ അഞ്ചാമത്തെ പോയിൻ്റ് വൈയക്തികമായ മാറ്റങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ ഉന്നമനമാണ് ജൊനാദൻ ലക്ഷ്യം വച്ചത് താൻ മാത്രം രക്ഷപ്പെടണം താൻ മാത്രം എത്തണം എന്നല്ല ജൊനാദൻ ചിന്തിച്ചത് തൻ്റെ കൂടെയുള്ള സമൂഹത്തിനെ കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ജൊനാഥൻ ശ്രമിച്ചത് തൻ്റെ കൂടെയുള്ള സമൂഹം വെറും മീന്തലകൾ മാത്രം ലക്ഷ്യം വിട്ട് പറക്കാതെ ഏറ്റവും ഉയരത്തിൽ പറന്ന് ഏറ്റവും ഉയരത്തിൽ കാഴ്ചകൾ കണ്ട് ഏറ്റവും വിശാലമായ കാഴ്ചകൾ കണ്ട് ഇരുളിനെ കീറിമുറിച്ച് ഉയർന്നു പറക്കുന്നതാണ് ജൊനാദൻ ലക്ഷ്യം വച്ചത് ജൊനാദൻ മറ്റു കടൽക്കാക്കുകളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ഇതാണ് നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നൽകിയിരിക്കുന്ന പാഠഭാഗം ഇനി ആദ്യത്തെ പാഠഭാഗമായി നമുക്ക് തന്നിരിക്കുന്നത് സന്ദർശനം എന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയാണ് മലയാള കവിതയുടെ വികാസങ്ങൾ പല പല ഘട്ടങ്ങളിലായി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് കിടക്കാൻ പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം എന്നിങ്ങനെയുള്ള ടോപ്പിക്ക് ഞാനിനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതിനുശേഷം ആശാൻ വന്നതോടുകൂടി ആധുനിക കവിത്രയത്തിൽ ആശാൻ വന്നതോടുകൂടി മലയാള കവിത അന്ന് വരെ കാണാത്ത കാൽപ്പനികത പ്രസ്ഥാനം കണി കണ്ടു ആശാൻ്റെ കൃതികളിലെ ഭാവപ്രപഞ്ചം കാൽപ്പനികതയായിരുന്നു അതിനുശേഷം വൈയക്തിക പ്രണയത്തിൻ്റെ തീഷ്ണത മലയാള സാഹിത്യം അറിഞ്ഞത് ഇടപ്പള്ളി കവിതകളിലൂടെയാണ് ചങ്ങമ്പുഴ കവിതകളിലൂടെയാണ് മലയാള കവിതയിൽ ആധുനികത നിഴലിച്ചു നിന്നപ്പോഴും പ്രണയവും വിരഹവും ഒരു വിഷയമായി തന്നെ വന്നിട്ടുണ്ട് അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയും സച്ചിദാനന്ദൻ്റെ ആത്മഗീത എന്ന കൃതിയുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളായി പറയാൻ കഴിയുന്ന കൃതികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കൃതികളിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രണയത്തിൻ്റെ വിശാലത തുറന്നു കാണിച്ച കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദധാര പോകൂ പ്രിയപ്പെട്ട പക്ഷി സന്ദർശനം ഇവയെല്ലാം പ്രണയത്തിൻ്റെ വിശാലത പ്രണയത്തിൻ്റെ തീഷ്ണത എടുത്തു കാണിച്ച കൃതികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാഷയെ നമുക്ക് വരിഞ്ഞു മുറുക്കിയ കമ്പി പോലെയുള്ള ഭാഷ എന്ന് പറയാം വരിഞ്ഞു മുറുക്കിയ കമ്പി പോലെയുള്ള ഭാഷയായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെത് എന്താ അതിൻ്റെ പ്രത്യേകത ഒന്ന് തൊട്ടാൽ മതി അത് മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം അല്ലേ വരിഞ്ഞു മുറുക്കിയ കമ്പിയിൽ നമ്മൾ ഒന്ന് തൊട്ടാൽ മതി അത് ഉറക്കെ മന്ത്രിക്കും അതുപോലെയായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാഷ പ്രണയം അത് അനിർവചനീയമായ ഒരു അവസ്ഥയാണ് എത്ര പറഞ്ഞാലും മതിവരാത്ത എത്ര അനുഭവിച്ചാലും തീരാത്ത ഒരു അനുഭൂതിയാണ് പ്രണയം അതുകൊണ്ട് തന്നെയാണ് മലയാള സാഹിത്യത്തിൽ ഉണ്ടായ ഏറ്റവും അധികം കൃതികളും ഏറ്റവും അധികം കവിതകളും വിഷയമായി തിരഞ്ഞെടുത്തത് പ്രണയമായിരുന്നു പ്രണയമല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായ വിരഹമായിരുന്നു പ്രണയം എങ്ങനെയാണോ അതുപോലെ അത്ര തീഷ്ണമാണ് അതിനേക്കാൾ തീഷ്ണത കൂടുതലാണ് വിരഹത്തിന് പ്രണയത്തിൻ്റെ വിപരീതമെങ്കിലും അനുഭവിക്കുന്ന മാനസിക അവസ്ഥയുടെ ആഴം പ്രണയത്തെക്കാൾ വലുതാണ് വിരഹത്തിന് പ്രണയമെന്ന ഭാവത്തെ ആവിഷ്കരിക്കാത്ത കവികളില്ല അതുപോലെ തന്നെയുള്ള ചുള്ളിക്കാടിൻ്റെ മറ്റൊരു കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന സന്ദർശനം എന്ന കവിത പോലെ തന്നെയുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറ്റൊരു കവിതയാണ് ആനന്ദധാര ചൂടാതെ പോയി നീ ഞാൻ ചോര ചോരചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാൽ ഇന്നും നിനക്കായി നിനക്കായ് തന്ത്രികൾ അന്ധമാം സംവത്സരങ്ങൾക്കുമുറം അന്ധമിഴാത്തതാം ഓർമ്മകൾക്കരെ കുങ്കുമം ചാർത്തി വരുന്ന ശരത്കാല സന്ധ്യയാണെന്നും എനിക്കു നീയോ മലേ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദെനിക്കോ മനേ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന ഇങ്ങനെ പോകുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആനന്ദധാര എന്ന കവിത ഇദ്ദേഹം സ്വന്തം സൃഷ്ടികളിൽ മാത്രമല്ല വിവർത്തന കവിതയിൽ പോലും സ്വന്തമായ ഒരു പദാനുപദ വിവർത്തനങ്ങൾ സ്വന്തമായ ഒരു ശൈലി സൃഷ്ടിച്ച ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പബ്ലോ നരൂത വരികൾക്ക് അദ്ദേഹം നല്ലൊരു രീതിയിൽ വിവർത്തനം നൽകിയിട്ടുണ്ട് കഴിയുമീ രാവണിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ എന്നിങ്ങനെ പോകുന്നു ആ കവിത പ്രണയം മനുഷ്യനെ മണ്ണിൽ നിന്നുയർത്തി ആകാശത്തിൻ്റെ നിറുകയിലെത്തിക്കുന്നു വധുസൂദൻ നായരുടെ വരികളുണ്ട് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പേലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിൻ ആത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഒരു കൊച്ചു കരയുമ്പോഴും നേത്തൊരൊരു വിധം താരാട്ടു തളരുമ്പോഴും കനവിൽ ഒരു കൊച്ചു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയ തിൽ ഞാനന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തികഞ്ഞുപോരുന്നു എത്ര പറഞ്ഞാലും മതിവരാത്ത അവാച്യമായ അനുഭൂതിയാണ് പ്രണയം സമ്മാനിക്കുന്നത് ആധുനികത കവിതകളിലെ മുഴക്കമുള്ള ശബ്ദത്തിനുടമയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ വിഷയമെന്തായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴക്കമുള്ളതായിരുന്നു പ്രണയത്തിന്റെ അദ്ദേഹം ആവിഷ്കരിച്ച ഭാവങ്ങളുടെ തീവ്ര ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അമാവാസി എന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിലെ ഒരു കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത് സന്ദർശനം ഇനി ഒരിക്കലും വണ്ണം വേർപിരിഞ്ഞ പ്രണയിനിയോടുള്ള യാത്രാമൊഴിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന കവിത സന്ദർശന മുറിയിൽ വച്ചുള്ള അവരുടെ കണ്ടുമുട്ടലാണ് ഈ കവിത നമുക്ക് കവിതയിലേക്കൊന്ന് നോക്കാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്ന ജനനിലപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ ഒരു കാലത്ത് പ്രണയിച്ചിരുന്ന രണ്ട് പ്രണയിതാക്കൾ ഇന്ന് ഒരു സന്ദർശന മുറിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ ഓർമ്മ കവി ഇവിടെ ഓർത്തെടുക്കുന്നുണ്ട് എത്രയോ നേരമായി സന്ദർശക മുറിയിൽ നമ്മൾ മൗനം കുടിച്ചിരിക്കുകയാണ് സന്ദർശക മുറിയിൽ സന്ദർശിക്കാൻ വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് കുടിക്കാൻ വെള്ളമായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇവിടെ പരസ്പരം മൗനം കുടിച്ചിരിക്കുകയാണ് അവർ അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് രണ്ടുപേരുടെയും ഉള്ളു തുടിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരിൽ നിന്നും വാക്കുകൾ വരുന്നില്ല ഇവിടെ ജനലിനപ്പുറം പകൽ വെളിച്ചം കെട്ടുപോകുന്നത് കവി കാണുന്നുണ്ട് പരസ്പരം അപരിചിതരെ പോലെ കാഴ്ചയിൽ പോലും അപരിചിതരായിട്ടാണ് അവരിവിടെ ഇരിക്കുന്നത് മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പ്രണയാർദ്രമായ വരികളാണിത് അതായത് പ്രണയിനി അടുത്തുള്ളപ്പോൾ പ്രണയിതാവിൻ്റെ നെഞ്ച് നെഞ്ചിൻ്റെ താളം ഇടുപ്പ് കൂടും അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം നിറയെ സംഗീതമുള്ള നിശ്വാസം നിശ്വാസത്തിന് പോലും അപ്പോഴൊരു സംഗീതമുണ്ടാവും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അദ്ദേഹം അനുഭവിക്കുന്ന അതേ പ്രണയ തീഷ്ണത വായനക്കാലിൽ കൂടി പകർന്നു കൊടുക്കുന്ന വരികളാണിത് പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം അദ്ദേഹത്തിന് പറയുവാനുണ്ട് പൊൻ പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയി പ്രണയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ചെമ്പകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ പ്രണയത്തിൻ്റെ സിംബലാണ് പ്രതീകമാണ് ചെമ്പകം പ്രണയത്തിൻ്റെ മൂർത്ത രൂപമാണ് പൊൻചെമ്പകം പൂക്കൾ ഇരിയുന്നത് വസന്തകാലത്തിലാണ് പ്രണയം മനസ്സിൻ്റെ വസന്തമാണ് ചെമ്പകം മലയാളിക്ക് പ്രിയപ്പെട്ട പ്രണയത്തിൻ്റെ പ്രതീകമാണ് ഏതൊരു വണ്ണിലും വസന്തകാലം എന്ന് പറയുന്നത് പ്രണയകാലമാണ് അങ്ങനെ ഒരു വസന്തകാലം ഇവിടെ കവിക്കുമുണ്ടായിരുന്നു അന്നുള്ള അതേ മനസ്സല്ല അതേ കരളല്ല ഇപ്പോൾ കവിക്കുള്ളത് പറയുവാനുണ്ട് പൊൻചെമ്പകം ബൂത്ത കരൾ പണ്ടേ കരിഞ്ഞുപോയെങ്കിലും നമ്മൾ തമ്മിലുള്ള പ്രണയമെല്ലാം അവസാനിപ്പിച്ചു ആ കരള് ഇന്ന് കരിഞ്ഞുപോയി കറ പിടിച്ചുരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിത പോലും വരണ്ടുപോയെന്നാണ് പറയുന്നത് ഒരു ഒരാൾ കവിത എഴുതുന്നത് അയാളുടെ മനസ്സിൽ പ്രണയം ഉദിക്കുമ്പോഴാണ് ഒരാൾ കവിയായി മാറുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രണയ കവിത പോലും വരണ്ടുപോയി സ്നേഹം പ്രേമം എന്നിവ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കവിയുടെ ഉള്ളിൽ കവിത ജനിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ഒരു രോദനം മാത്രമാണ് ഒരു കരച്ചിൽ മാത്രമാണ് പ്രണയിച്ചിരുന്നപ്പോൾ എത്രയോ കവിതകൾ അദ്ദേഹം പ്രണയനിക്ക് വേണ്ടി എഴുതി സമർപ്പിച്ചിരിക്കണം ഓർമ്മകളാകുന്ന നമ്മുടെ പ്രണയകാലത്തിലേക്ക് എൻ്റെ ഹൃദയരേഖ ചെന്നു തൊടുന്നു എന്ന് കവി പറയുന്നു സ്മരണതൻ ദൂരസാഗരം തേടിയൻ എൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കൈല കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നത് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വിരളിൽ അരച്ചിട്ട കനക മൈലാഞ്ചിനീര് സ്വർണനിറമുള്ള മൈലാഞ്ചി നീരിൽ അദ്ദേഹത്തിൻ്റെ കാമിനിയുടെ കാമുകിയുടെ വിരൽ തൊടുമ്പോൾ കിനാവു ചുരുന്നതും ഉണ്ടായിരുന്ന കിനാവ് അദ്ദേഹത്തിലേക്ക് പകർന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ ചില്ലകൾ പൂന്തതും അവളുടെ ഒരു ദർശനം കൊണ്ട് അവൾ അയാളുടെ മനസ്സിലും ഒരുപാട് സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമ ചിദംബര ചിദംബരസന്ധ്യകൾ കവിയുടെ പ്രണയത്തിൻ്റെ ഭൂതകാലമാണ് ഇതുവരെയും കവി ആവിഷ്കരിച്ചത് ഇനി അതിൻ്റെ വർത്തമാന കാലത്തിലേക്ക് തിരക്കിട്ട ജീവിതത്തിലേക്കാണ് കവി പോകുന്നത് ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ ഓടുന്ന വണ്ടികൾക്കൊപ്പം അദ്ദേഹം പോകുന്നതും അയാളുടെ നിത്യപ്രയാണങ്ങളും മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചുമരുകൾ മധുര മീൻസ് മദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ലഹരി ഇപ്പോൾ മദ്യമാണ് മുൻപ് പ്രണയിനി ആയിരുന്നു അദ്ദേഹത്തിന്റെ ലഹരി ഇപ്പോൾ അത് മദ്യമാണ് ആ മദ്യത്തിൽ മുങ്ങി മരിക്കുന്ന നരകരാത്രികളാണ് ഏതൊക്കെയോ സത്രങ്ങളിലാണ് അദ്ദേഹം ഉറങ്ങുന്നത് ആ സത്ര ചുമരുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ചില നിമിഷത്തിൽ ഏകാഗീയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ എന്നാൽ ഇങ്ങനെ ലഹരിയിൽ മദ്യത്തിൽ മുഴുകിയിരിക്കുമ്പോഴും ചില നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പഴയ പഴയ കാലത്തെ പ്രണയ അനുഭവങ്ങളിലേക്ക് പോകുന്നു ഇരുളിൽ അപ്പോഴുതിക്കുന്നു നിൻമുഖം അദ്ദേഹത്തിൻ്റെ മുഖ മനസ്സിൽ അപ്പോൾ ആ ഇരുട്ടിലും പ്രണയിനിയുടെ മുഖം ഉദിക്കുന്നുണ്ട് കരുണമാം ജനനാന്തര സ്വാാന്ത്വ സാന്ത്വനം അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അദ്ദേഹത്തിന് പ്രണയിനിയോട് നന്ദി പറയാൻ പറ്റില്ല നന്ദി എന്നൊരു വാക്കുപോലും നിന്നോട് ഞാൻ പറയുന്നില്ല ഏതു നിമിഷവും നമ്മൾ കരച്ചിലിൻ്റെ അഴിമുഖത്തെത്തിച്ചേരും കാരണം വിതുമ്പാൻ കാത്തിരിക്കുന്ന രണ്ട് മനസ്സുകളാണ് ഇവിടത്തെ രണ്ട് പ്രണയിതാക്കളും സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ നമുക്ക് പിരിയാനുള്ള സമയമായി ഇനി നമുക്ക് പിരിയാനുള്ള സമയമാണ് നമ്മൾ യാത്ര പണ്ടേ പറഞ്ഞു പിരിഞ്ഞവരാണ് നമ്മൾ പ്രണയം അവസാനിപ്പിച്ചവരാണ് നമുക്ക് പിരിയാനുള്ള സമയമായി എന്ന് കവി പറയുന്നു ഇവിടെ സന്ദർശനം എന്ന കവിത സ്വയം കുത്തി മുറിവേൽപ്പിച്ചുണ്ടാക്കിയ ആത്മവേദനകളെ അനുഭൂതികളാക്കി മാറ്റുന്ന രസതന്ത്രമാണ് അരികിലാകുമ്പോഴും അപരിചിതത്വവും അകൽച്ചയും ബാധിച്ച് മൗനത്തിലേക്ക് പതിക്കുന്ന പ്രണയത്തെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനത്തിലൂടെ അവതരിപ്പിക്കുന്നത് പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങളെ വ്യത്യസ്ത നിറക്കൂട്ടിലാക്കിയാണ് കവി വരച്ചു കാണിക്കുന്നത് ആധുനികതയുടെ വിഹുലതകളെയാണ് അദ്ദേഹം പ്രണയത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത് കേവലമായ ഭൗതിക തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളല്ല ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോഴും ഓരോ മനുഷ്യനെയും ഒറ്റപ്പെടുത്തുന്ന എന്തൊക്കെയോ പുതിയ ലോകത്തിലുമുണ്ട് ചങ്ങമ്പുഴയെ പോലെ ചുള്ളിക്കാടിൻ്റെയും കവിതയുടെ അന്തർധാരാൽപ്പനികത തന്നെയാണ് എന്നാൽ ലളിത കോമല പദാവലികളാൽ വിവരിക്കാവുന്ന അനുഭവമല്ല ചുള്ളിക്കാടിൻ്റെ പ്രണയം ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമവിടരം പുലർകാലെ നിന്നൂലളിതെ നീയൻ മുന്നിൽ നിർവൃതി നിർവൃത്തി തൻപൊൻകതിർ പോലെ എന്നാൽ അതുപോലെ പ്രണയിനിയെ വർണ്ണിക്കാൻ ഇവിടെ കവിക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രണയം തീവ്രത അസംബന്ധമായ വാക്കുകൾ കൊണ്ടാണ് മൗനം കുടിക്കുക എന്ന് കവി പ്രയോഗിക്കുമ്പോൾ കവിതാക്കൾ അനുഭവിക്കുന്ന വർത്തമാന കാലത്തിൻ്റെ ദുഃഖവും വേദനയും നിസ്സഹായതയുമാണ് പരിചിതമല്ലാത്ത ഈ പദച്ചേർച്ച കൊണ്ട് കവിക്കും കൂടെ നമ്മൾക്കും അനുഭവമാകുന്നത് പ്രണയത്തിൻ്റെ മധുരോധാതമായ വർണ്ണശബളമായ ഒരു ഭൂതകാല ചിത്രം കവി വർണ്ണിക്കുന്നുണ്ട് എന്നാൽ വർത്തമാന കാലത്തിലെത്തുമ്പോൾ ഇവിടുത്തെ ചിത്രം ഊഷരമാണ് വരണ്ടതാണ് ഇവിടെ കവിത പോലും വരണ്ടിരിക്കുന്നു നരകരാത്രികളും നിത്യപ്രയാണങ്ങളുമാണ് ഇവിടെ കവിക്കും കിട്ടിയിട്ടുള്ളത് നിലവിളി പോലും നിശബ്ദമായി തീരുന്ന അവസ്ഥ കവിത പോലും വരണ്ടുപോയ ഭൂമിയിൽ കാൽപ്പനികതയുടെ കാത്തിരിപ്പ് അർത്ഥവത്താണെന്ന് കവി കരുതുന്നു അതുകൊണ്ട് തന്നെ പ്രണയത്തോട് കവിക്ക് വിട പറയാതെ വയ്യ നരകരാത്രിയിലൂടെ നഗരവീതിയിൽ അഭിശബ്ദമായ ഒരു അലച്ചലിന് അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കവി വൈകാരികമായ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കാൻ സ്വീകരിച്ചിട്ടുള്ള കുറച്ച് പദങ്ങളും ബിംബങ്ങളുമുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിഴികളിൽ നഷ്ടപ്പെടുക സംഗീതമുള്ള നിശ്വാസം ഓടുന്ന വണ്ടികൾ നരകരാത്രികൾ നിത്യപ്രാണൻ ഏകാകിയാം പ്രാണൻ മൗനം കുടിച്ചിരിക്കുക ഇതെല്ലാം കവി വൈകാരികമായ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങളാണ് പൊൻചെമ്പകം പൂത്ത കരൾ ഈ ബിംബത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാം ഇത് പ്രണയത്തിൻ്റെ മൂർത്ത രൂപമാണ് പൂക്കൾ വിരിയുന്നത് വസന്തകാലത്തിലാണ് ഒരാളുടെ മനസ്സിൽ വസന്തം നിറയുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് പ്രണയത്തിൻ്റെ കൂടിയാണ് ചെമ്പകം മലയാളിക്ക് പ്രിയപ്പെട്ട പ്രണയത്തിൻ്റെ പ്രതീകവുമാണ് ഇനി കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത വിരൽ സൗന്ദര്യം മാർദവം സ്പർശനത്താൽ ഉണ്ടാകുന്ന അവാച്യമായ അനുഭൂതി ഇതൊക്കെയാണ് ഉള്ളത് ചുവപ്പ് പ്രണയത്തിൻ്റെ നിറമാണ് അതുകൊണ്ടാകും കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത വിരൽ എന്ന് തന്നെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് കുങ്കുമത്തരി പുരണ്ട ചിദംബരം ചിദംബരം മനസ്സാകുന്ന ആകാശമാണ് കുങ്കുമം ദാമ്പത്യ പ്രണയമെന്ന സങ്കല്പത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ആകാശത്തിലെ സന്ധികൾക്ക് നിറം ബ്ലഭിക്കുന്നത് നിന്റെ നെറ്റിയിലെ കുങ്കുമത്തരി പുരണ്ടിട്ടാണ് മൗനം കുടിച്ചിരിക്കുക സന്ദർശക മുറിയിൽ എന്തെങ്കിലും പാനീയം കുടിച്ചിരിക്കുക എന്ന സാധാരണ അനുഭവത്തെയാണ് കവി മൗനം കുടിച്ചിരിക്കുക എന്ന സവിശേഷ അനുഭവമായി മാറ്റുന്നത് പ്രണയിനികൾക്കിടയിലെ മൗനം ആഴമേറിയതാണ് വാക്കുകൾ അതീതമാണ് വാക്കുകൾക്കതീതമാണ് അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ സംസാരം പുറത്തേക്കുള്ള ആവിഷ്കാരമാണെങ്കിൽ മൗനം തന്നിലേക്ക് തന്നെയുള്ള സഞ്ചാരമായാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത് ഒറ്റപ്പെടലിന്റെ അസഹ്യതയാണ് ഈ വരികളിലൂടെ മൗനം കുടിച്ചിരിക്കുന്ന എന്ന ബിംബത്തിലൂടെ തെളിയുന്നത് മിഴികളിൽ നഷ്ടപ്പെടുക പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ പ്രണയിതാക്കൾ അവരുടെ വേദനകൾ മറന്നുപോകുന്നു അവർ സ്വയം മറക്കുകയാണ് ഞാനെന്ന ഭാവം അവിടെ ഇല്ലാതാകുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ആന്തരിക ഭാവം പരസ്പരം അവർ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഇങ്ങനെ ഒട്ടനവധി ബിംബങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ കവിത ആധുനിക കാലത്തെ പ്രണയത്തിൻ്റെ നല്ലൊരാവിഷ്കരണമാണ് ഇവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനമെന്ന കവിത പാഠഭാവങ്ങൾ നിങ്ങളെല്ലാവരും വായിക്കുക അത് ഹൃദ്യസ്ഥമാക്കുക ചൊല്ലിപ്പഠിക്കുക നന്ദി നമസ്കാരം